നമസ്കാരം. കാസർകോട്ടെ എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് വേണ്ടി സാമൂഹിക പ്രവർത്തകയായ ദയാഭായി കഴിഞ്ഞ കുറേ ദിവസങ്ങളായി തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിനിടയിൽ നിരാഹാര സമരത്തിലാണ്. ആ സമരത്തോട് പിണറായി വിജയൻ സർക്കാർ സ്വീകരിക്കുന്ന നിലപാട് എന്താണ് എന്ന് നമുക്ക് പരിശോധിക്കാം. പ്രത്യേകിച്ചും ഈ കഴിഞ്ഞ ദിവസം ഉദുമ MLA യുടെ വിവാദ പരാമർശമൊക്കെ പുറത്തു വന്ന ആ പശ്ചാത്തലത്തിൽ എന്താണ് സർക്കാരിൻ്റെ നിലപാട്? ഈ കമ്മ്യൂണിസ്റ്റുകൾ, കമ്മ്യൂണിസ്റ്റ് സർക്കാർ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തൊഴിലാളികളുടെയും പാർശ്വവൽക്കരിക്കപ്പെട്ട സാധാരണക്കാരുടെയും ദരിദ്രരുടെയും ഒക്കെ പാർട്ടിയാണ്, അവരുടെയെല്ലാം പ്രസ്ഥാനമാണ് എന്നാണല്ലോ പറയാറ്. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള പിണറായി വിജയൻ സർക്കാർ എന്താണ് ഈ ദുരിതബാധിതരോട് എടുക്കുന്ന നിലപാട് എന്ന് പരിശോധിക്കാം. ദയാഭായി നിരാഹാരം ആരംഭിച്ച് 10-ാം ദിവസമാണ് പിണറായി വിജയൻ രണ്ട് മന്ത്രിമാരെയെങ്കിലും ആവശ്യങ്ങൾ എന്ത് എന്നറിയാൻ ദയാഭായിയുടെ അടുക്കലേക്ക് വിടുന്നത്. ആവശ്യങ്ങൾ അവർ നമ്മളോടും പങ്കുവച്ചതാണ്. നഷ്ടപരിഹാരത്തിന് വേണ്ടിയല്ല, ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനല്ല, സർക്കാരിനെ കൊണ്ട് കോടികളുടെ പദ്ധതി നടപ്പിലാക്കിക്കാനുമല്ല, നിലവിലെ ഏതെങ്കിലും ഒരു പദ്ധതി പൂട്ടിക്കെട്ടാനുമല്ല. കാസർഗോഡ് മെച്ചപ്പെട്ട ചികിത്സാ സൗകര്യങ്ങളില്ല, അവിടെയാണ് 6000-ത്തോളം പേർ വരുന്ന ഈ എൻഡോസൾഫാൻ ദുരിതബാധിതരുള്ളത്. അവർ അവരുടേതായ കുറ്റം കൊണ്ട് അങ്ങനെയായവരല്ല. നമ്മുടെ കേരളത്തിൻ്റെ ഭരണകൂടം അവർക്ക് അവരുടെ തലയ്ക്ക് മുകളിൽ വിഷം തളിച്ച് ഒരു തലമുറയെപ്പോലും ജീവിതത്തിൻ്റെ നരകയാതനകളിലേക്ക് നമ്മളാണ്, നമ്മുടെ ഭരണകൂടമാണ് അവരെ തള്ളിവിട്ടത്. എന്നിട്ടും അവർക്ക് 500,000 രൂപ നഷ്ടപരിഹാരം കൊടുത്തു, എത്ര കിട്ടിയാലും മതിയാകില്ല എന്നൊരു MLA പറയുമ്പോൾ അത് തീർച്ചയായും ഒരു സർക്കാരിൻ്റെ നിലപാട് തന്നെയാണ്. അത് അവിടേക്ക് ഞാൻ വരാം. പക്ഷേ അതിനു മുന്നേ ഈ രണ്ട് മന്ത്രിമാർ, ആരോഗ്യവകുപ്പ് മന്ത്രിയും അതുപോലെ തന്നെ മന്ത്രി R. ബിന്ദുവും ഈ ദയാഭായിയുടെ അടുക്കലെത്തി ആവശ്യങ്ങളെല്ലാം അനുഭാവപൂർവ്വം പരിഗണിക്കാം എന്ന് സമ്മതിച്ചു. അതൊരു കബളിപ്പിക്കലായിരുന്നു. കാരണം ദയാഭായി ഇതൊക്കെ എഴുതി തരാൻ ആവശ്യപ്പെട്ടു. എഴുതി വന്നപ്പോൾ ഒരേ ഒരു ആവശ്യം മാത്രമാണ് ഈ രേഖയിലുള്ളത്. അതായത് മറ്റാവശ്യങ്ങളെല്ലാം തമസ്കരിക്കപ്പെട്ടിരിക്കുന്നു. ഇവരുടെ ആവശ്യം കാസർഗോഡ് എയിംസ് ആശുപത്രി വരണം, കേന്ദ്രം അനുവദിച്ച എയിംസ് അത് കാസർഗോഡ് ജില്ലയിലേക്ക് വരാനായി എഴുതി കൊടുക്കണം, പിന്നെ മെഡിക്കൽ ക്യാമ്പുകൾ നടത്തണം, റെഗുലറായി മെഡിക്കൽ ക്യാമ്പുകൾ നടത്തണം, പാലിയേറ്റീവ് സെൻ്ററുകൾ വേണം, മികച്ച ചികിത്സാ സൗകര്യങ്ങൾ വേണം, പ്രത്യേകിച്ചും ന്യൂറോ വിഭാഗത്തിൽ മികച്ച അടിസ്ഥാന സൗകര്യങ്ങൾ വേണം. ഇതൊക്കെയാണ് അവരുടെ ആവശ്യം. കാരണം അവർ ജീവിതത്തിൽ നരകയാതന അനുഭവിക്കുകയാണ്. കൊച്ചു കുഞ്ഞുങ്ങൾ കൺമുന്നിൽ നരകയാതന അനുഭവിച്ച് കണ്ട് ജീവിക്കേണ്ടി വരുന്ന ഒരു ഹതഭാഗ്യരായ ഒരു വിഭാഗമാണ്. അവരെ സർക്കാർ പരിഗണിക്കണം, അതാണ് അവരുടെ ആവശ്യം. പക്ഷേ ഈ ഗവൺമെൻറ് എടുക്കുന്ന നിലപാട് രണ്ട് മന്ത്രിമാരെ ഉപയോഗിച്ച് അവരെ ആദ്യം കബളിപ്പിക്കാൻ ശ്രമിച്ചു. എങ്ങനെയെങ്കിലും നാരങ്ങാവെള്ളം കൊടുത്ത് ദയാഭായിയുടെ നിരാഹാരം അവസാനിപ്പിക്കാനാണ് സർക്കാർ ശ്രമിച്ചത്. പക്ഷേ ദയാഭായി വഴങ്ങിയില്ല. അവർക്കെഴുതി കൊടുത്ത രേഖയിൽ അവരുന്നയിച്ച ആവശ്യങ്ങളൊന്നും തന്നെ ഇല്ലായിരുന്നു. അതുകൊണ്ട് അവർ സമരം തുടർന്നു. ഇതിന്മേലുള്ള കോപം തീർക്കാനാണ് MLA ഉപയോഗിച്ച്, ഉദുമ MLA ഉപയോഗിച്ച് എത്ര കിട്ടിയാലും ഇവറ്റകൾക്ക് മതിവരില്ല എന്നൊരു പ്രസ്താവന നടത്തിച്ചത്. കേരളത്തിൻ്റെ വേറെ ഏതെങ്കിലും നിയോജക മണ്ഡലത്തിലെ MLA ആണിത് പറഞ്ഞതെങ്കിൽ പിന്നെയും സഹിക്കാം. ഇത് ഈ വിഭാഗത്തിൻ്റെ നരകയാതനകൾ നേരിട്ട് കാണുന്ന ഒരു മനുഷ്യൻ തന്നെയാണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. സത്യത്തിൽ CPIM-കാരനായ ഒരു MLA മാത്രമേ അതിന് കഴിയൂ എന്ന് വിശ്വസിക്കാനാണ് ഇപ്പോൾ ജനങ്ങൾക്കിഷ്ടം. അവർ അദ്ദേഹത്തോട് മാപ്പൊന്നും ആവശ്യപ്പെടുന്നില്ല. ഇരയായ ഒരു കുട്ടിയുടെ അമ്മ ലൈവിലൂടെ വന്നു പറഞ്ഞ കാര്യങ്ങൾ ഈ സാംസ്കാരിക കേരളം കണ്ടതാണ്. അപ്പോഴും നിർലജ്ജം അല്ലെങ്കിൽ മാപ്പ് പറയാതെ തൻ്റെ പ്രസ്താവന പിൻവലിക്കാതെ ഇപ്പോഴും MLA തുടരുകയാണ്. ഇതാണ് സർക്കാരിന് എൻഡോസൾഫാൻ ദുരിതബാധിതരോടുള്ള സർക്കാരിൻ്റെ സമീപനം. ദയാബായി ഈ പ്രശ്നത്തിൽ ഇടപെടുന്നതും ദയാബായി ഈ പ്രശ്നത്തെ മാളോകർക്ക് മുന്നിൽ കൊണ്ടുവരുന്നതുമൊന്നും ഈ സാംസ്കാരിക കേരളത്തിന് ഇഷ്ടമല്ല, ഇടതുപക്ഷ മന്ത്രിസഭയ്ക്ക് ഇഷ്ടമല്ല. കാരണം നമ്മുടെ ആരോഗ്യരംഗം നമ്പർ 1 എന്നാണ് പറഞ്ഞിരുന്നത്. കാസർഗോഡ് കൊറോണ ബാധിച്ച് അതിർത്തികൾ അടയ്ക്കപ്പെട്ടപ്പോഴാണ് കാസർഗോട്ടെ ജനങ്ങൾ മംഗലാപുരത്തെ, കർണാടകയെയാണ് അവരുടെ ആരോഗ്യ ആവശ്യങ്ങൾ നിറവേറ്റാനായി ഉപയോഗിച്ചിരുന്നത് എന്ന് കേരളമെമ്പാടുമുള്ള ജനങ്ങൾക്ക് ബോധ്യമായത്. അവിടുത്തെ ജനങ്ങൾക്ക് ആരോഗ്യ അടിസ്ഥാന ആവശ്യങ്ങൾ ഒരുക്കാനായി
Tata Saujinima, your Ashupatri in Panidurtu, other container Ashupatriana, Thalkali Ashupatriana, Covid in Eperdido di can Vendimatra Mundakiadan. Pakshe, Adathirsiayim, Durida Badidurka, Endosulfan Durida Badidurka, or Anugrahamaya Stabanamai Matan, Bhavana Sambanamaya, Kurdayatil Vishutiula, or Sarkarna Sadikim. Pakshe, UAE let and the Magalode business Matram Sopnam Gandanakuda. എല്ലാ വിദേശ പര്യടനങ്ങളിലും യുഎഇ സന്ദർശിക്കുന്ന തന്റെയും തന്റെ കുടുംബത്തിന്റെയും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് വരുന്ന കോടികൾ മാത്രം സ്വപ്നം കണ്ടുറങ്ങുന്ന ഭരണാധികാരിക്ക് ഒരുപക്ഷേ ഇത്തരമൊരു നിലപാടെ സ്വീകരിക്കാനാവൂ. ഇനി എത്ര ദിവസം നിരാഹാരം ഇരിക്കണം? ഇനി എത്ര സമരങ്ങൾ ഈ സമരമുഖത്തേക്ക് നരക യാതന അനുഭവിക്കുന്ന ജനങ്ങൾ വന്ന് അണിനിരക്കണം എന്നാണ് ഈ ഭരണകൂടത്തിന്റെ കണ്ണു തുറക്കുക. പക്ഷേ സർക്കാരിന്റെ നിലപാട് വ്യക്തമാണ്. അത് കഴിഞ്ഞ ദിവസം എംഎൽഎ പറഞ്ഞു കഴിഞ്ഞു. ഇനിയും ഒന്നും തരാനാവില്ല. പക്ഷേ എംഎൽഎ പ്രിയപ്പെട്ട എംഎൽഎ ഒന്നോർക്കണം. 5 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകിയ കണക്കാണ് നിങ്ങൾ പറയുന്നത്. അവർ അനുഭവിക്കുന്ന യാതന, അവരുടെ രോഗാവസ്ഥ അതെടുത്തു നോക്കിയാൽ ഈ 5 ലക്ഷം രൂപ അവരുടെ 1 മാസത്തെ ചികിത്സയ്ക്ക് പോലും തികയില്ല എന്ന് സാംസ്കാരിക കേരളം മനസ്സിലാക്കണം. എവിടെ പോയി സാംസ്കാരിക നായകർ? എവിടെ പോയി കവിതയും മെഴുകുതിരിയുമായി റോഡിലൂടെ നടന്നിരുന്നവർ? എവിടെ പോയി അടിവസ്ത്രം ധരിച്ച് റോഡിൽ നൃത്തമാടിയവർ? കമ്മ്യൂണിസ്റ്റുകൾക്കെതിരെയാണ് പ്രതികരിക്കേണ്ടതെങ്കിൽ ഇവരെല്ലാം വായിൽ പഴം തിരികി മിണ്ടാതിരിക്കുകയാണല്ലോ പതിവ്. ഇക്കാര്യത്തിലും കാസർകോട്ടെ മിണ്ടാപ്രാണികളുടെ കാര്യത്തിലും അവരുടെ നിലപാട് അതുതന്നെയാണ്. കേരളം ജയിക്കട്ടെ. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ. ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.